എന്താ പറയുക ആരും ഒരു മാറ്റം വന്നിരിക്കുന്നു മുപ്പത്തി ഒമ്പത് വർഷത്തെ യു ഡി എഫ് ബന്ധം അവസാനിപ്പിച്ച് ദ കേരള കോൺഗ്രസ് എൽ ഡി എഫിലോട്ട് പോയിക്കാണ് പലതരം വാർത്തകൾ ട്രോളുകൾ അനാലിസിസുകൾ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്താണ് ജോസ് വിഭാഗത്തിന് ഇങ്ങനെ തോന്നാൻ കാരണം ജോസ് വിഭാഗം പോയുമല്ലേ നടക്കുവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പക്ഷെ എന്തായാലും ആദ്യം മുതലേ യു ഡി എഫ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജോസ് കാണിക്കുന്നത് ശരിയല്ല ഇങ്ങനെ വിട്ടുപോയത് ശരിയാവത്തില്ല പക്ഷെ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല ഇതാണ് യു ഡി എഫിന്റെ വാദം അതായത് യു ഡി എഫ് കൺവീനർ എം എം എസ് എം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് കാരണം യു ഡി എഫിനങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ യു ഡി എഫിന്റെ ഇന്ന് ജോസ് കെ എം പോയി കേരള കോൺഗ്രസ് എം പോയി കേരള കോൺഗ്രസ് എം പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർക്ക് രക്ഷയുള്ളൂ ഇനി കേരള കോൺഗ്രസ് എം പോകുന്നത് എന്തൊക്കെയോ പ്രതീക്ഷിച്ചൊക്കെയാണ് ഇനി അഥവാ ഇനി പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിലാണ് തിരിച്ചെട്ടിന്റെ പണി വരാൻ പോകുന്നത് കാരണം ഇനി അവർക്ക് എന്ത് ചെയ്യണോന്ന് വരാതെ വരും ഇനി തിരിച്ച് കോൺഗ്രസിലോട്ട് പോകാൻ പറഞ്ഞാൽ ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല സി പി എമ്മിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് സി പറഞ്ഞു ഇനി സി പി എം വലിയ ചർച്ചയൊക്കെ കൊണ്ടുവരുന്നുണ്ട് സീറ്റിന്റെ കാര്യത്തിൽ എന്താവോ രാജ്യസഭാ സീറ്റിന് ഇവർക്ക് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര തന്നെ ചർച്ചകളൊക്കെ പോകുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോണ്ട ഏറ്റവും കൂടുതൽ വന്നതെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ കാര്യത്തിലാണ് ജോസ് കെ മാണി എന്ത് സ്വഭാവമാണ് ഈ കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പല വന്നിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജോസ് കെ മാണി എന്ന സൈക്കോയാണ് അതെ ജോസ് കെ മാണി ഒരു സൈക്കോയാണ് ജോസ് കെ മാണി പല കാര്യങ്ങൾ കൊണ്ട് സൈക്കോ എന്ന് വിശേഷിപ്പിക്കാം അതായത് മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ മറ്റൊന്നും കൊണ്ടല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് സ്വന്തം അച്ഛനെ സ്വന്തം അച്ഛനെ ബാർകോഴ വിവാദത്തിൽപ്പെടുത്തുന്നു എതിർവശക്കാർ പെടുത്തുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ സമ്മതിക്കുന്നു അവിടെ കോലാഹലം ഉണ്ടാക്കുന്നു നിയമസഭ ഒളിച്ചെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിച്ചു സ്വന്തം അച്ഛനെ കള്ളൻ എന്നവരെ അപ്പുറത്ത് നിൽക്കുന്നവർ വിളിച്ചു എന്നിട്ട് ടിപ്പ് എന്തായി ജോസ് കെ മാണി എൽ ഡി എഫിലോട്ട് ചാടി കള്ളൻ എന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് തന്നെ സാറേ എന്ന് ജോസ് കെ മാണി മാറ്റി വെളുപ്പിച്ചു ഒരു അത്യുഗ്രൻ സൈക്കോ മാത്രമല്ല സ്വന്തം അപ്പൻ വരെയാണ് ഇങ്ങനെ മാറ്റിയതെങ്കിൽ നമുക്ക് സമ്മതിക്കാം ഇത് എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ എനിക്കെതിരെ സംസാരിച്ചവരെ കൊണ്ട് തന്നെ ഞാൻ നല്ലത് പറയിപ്പിച്ചു എന്നൊരു കാര്യവും കൂടി ഇവിടെ ഉണ്ട് ഒരു കുത്തിപ്പൊക്കലിലേക്കാണ് കുത്തിപ്പൂക്കലിലേക്ക് പോകും കോടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഏഴാം തീയതി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആധാരം പോസ്റ്റിൽ പറയുന്നത് എങ്ങനെയാണ് സരിത എസ് നായരുടെ ഇരുപത്തി മൂന്ന് പേജ് കത്തിൻ്റെ ഒരു പേജും അതിലെ വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ ജോസ് കെ മാണി എം പിക്ക് എതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കണം പിള്ളയച്ച എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് എന്താണ് ജോസ് കെ മാണി പാവം വരട്ടെ വന്നോട്ടെ സരിത ആരാ സരിത ഏതാ ഈ സരിതയ്ക്ക് എപ്പോഴാണ് വന്ന് എൻ്റെ ജോസ്മോൻ കയറി വരൂ എന്ന് പറഞ്ഞ് കാസേര ഇട്ട് വെച്ചേക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ കോടിയേരി ബാലകൃഷ്ണൻ നല്ല ഒരു പിതാവാണ് എന്നത് അതായത് ആരെന്തൊക്കെ കുറ്റകൃത്യം കാണിച്ചാലും ആ പിതാവ് ക്ഷമിക്കും ഉദാഹരണം നമുക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ മകൻ ബിനീഷ് കോടിയേരിയുടെ കാര്യം എടുക്കാം ലഹരിക്കേസ് പെണ്ുമുടിക്കേസ് അങ്ങനെ ഇല്ലാത്ത കേസുകളൊന്നും ബിനീഷ് കോടിയേരിയുടെ കയ്യിലില്ല എവിടെ ഉടായി പോണ്ടോ അവിടെ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്നിട്ടും പലതവണ ആ പിതാവ് ആ മകനെ സംരക്ഷിച്ചു സ്നേഹിച്ചു മാപ്പ് പറഞ്ഞത് കേട്ടു ക്ഷമിച്ചു അപ്പോൾ ജോസ് മോൻ്റെ അടുത്തു കാണിക്കാം കുഴപ്പമൊന്നുമില്ല ജോസ് മോൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ലൈംഗിക പീഡനത്തിന് കേസെടുത്തിരിക്കുന്നു കുഴപ്പമില്ല ജോസ് മോനെ എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു മകനുണ്ട് എനിക്ക് മനസ്സിലാവും ലഹരി കേസിൽ ഒരു മകനുണ്ട് ഡി എൻ എ കേസിൽ രകപ്പെട്ടിരിക്കുന്നൊരു മകനുണ്ട് എനിക്ക് മനസ്സിലാവും ജോസിന് എനിക്ക് കുഴപ്പമില്ല ഞാൻ ആ പോസ്റ്റ് പറഞ്ഞല്ലേ പോട്ടെ പിള്ളേരല്ലേ അറിവില്ലാത്തവരല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ മാറ്റി പറയുന്നു അല്ല മാറ്റി പറയിപ്പിച്ചു ആര് ജോസ് കെ മാണി ഇതുകൊണ്ടാണ് പറഞ്ഞത് ജോസ് കെ മാണി ഒരു ആക്ട്യൂഗ്രൻ സൈക്കോ ആണെന്ന് സ്വന്തം അച്ഛനെ കള്ളനെന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് മാറ്റി മാറ്റിപ്പറയിപ്പിക്കുന്നു നോട്ടെണ്ണൽ മെഷീൻ ഉണ്ടവരെന്നൊക്കെ പറയുന്നത് നോട്ട് എന്ന് പോലും പറയത്തില്ല ബാക്കി കാര്യങ്ങളെല്ലാം അതുവഴി നടക്കുന്നു സ്വന്തമായിട്ട് എന്നെ തന്നെ തെറി വിളിച്ചവരെയും എന്നെ തന്നെ കുറ്റങ്ങൾ പറഞ്ഞവരെയും ഞാൻ മാറ്റി മാറ്റിപ്പറയിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു ഇതുപോലൊരു സൈക്കോയെ നിങ്ങൾ വേറെ എവിടെ കാണും